ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് റെഡ്മിയുടെ പുതിയൊരു ഫോണായ റെഡ്മി Y3 എന്ന് പറയുന്ന ഒരു ഫോണിനെ കുറിച്ച് നിങ്ങളുമായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ പ്രത്യേകതകളും മറ്റുമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ മാസം 24-ാം തീയതിയാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അത് കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 32 MB സെൽഫി ക്യാമറയും അതുപോലെ തന്നെ 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ പറയുന്ന റെഡ്മി Y3 എന്ന് പറയുന്ന ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. സെൽഫി ക്യാമറ ബജറ്റ് ഫോണായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഷവോമിയുടെ Y2 എന്ന് പറയുന്ന ഫോണാണ്. 16 MP അതിൻ്റെ ക്യാമറയുടെ സെൽഫി ക്യാമറയായിട്ട് കൊണ്ടുവന്നിരുന്നതും അതുകൊണ്ട് തന്നെ വളരെ മികവുറ്റ ക്യാമറ തന്നെയായിരുന്നു Y2-ലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ പെട്ടെന്ന് തന്നെ Y2 നമുക്ക് നമ്മുടെ ഇടയിൽ വളരെയേറെ പ്രചാരം സൃഷ്ടിച്ച ഒരു ഫോണായിരുന്നു. ഒരുപാട് വിറ്റഴിച്ചു പോയി Y2 എന്ന് പറയുന്ന മോഡല്. ഇപ്പോഴും അത് ഓൺലൈനിൽ മറ്റുമൊക്കെ നമുക്ക് വാങ്ങുവാൻ ലഭ്യമാകുന്നുമുണ്ട് Y2 എന്ന് പറയുന്ന മോഡല്. ഇപ്പോൾ ഷവോമി അടുത്തൊരു മോഡൽ റെഡ്മിയുടെ Y3 എന്ന് പറയുന്ന പുതിയൊരു മോഡൽ കൊണ്ടുവരികയാണ്. വളരെ എല്ലാവരും വളരെയേറെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ഫോൺ തന്നെയാണ് Y3 എന്ന് പറയുന്ന ഫോണ്. Y2-നെ പോലെ സെൽഫി ക്യാമറയ്ക്ക് തന്നെയാണ് Y3 എന്ന് പറയുന്ന ഫോണും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. Y2-ന് 16 MP ക്യാമറയായിരുന്നു എങ്കിൽ Y3-ക്ക് അത് 32 MP ക്യാമറയാണ് അതിലുള്ളത്. കൂടാതെ ഇതിന് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയും കൂടി ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഏകദേശം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫി ക്യാമറയും അതുപോലെ തന്നെ ബാറ്ററിയും 4000 mAh ബാറ്ററിയും തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും തന്നെയാണ് വളരെ പ്രധാനമർഹിക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വിലയും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു സവിശേഷതകളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ സവിശേഷതകൾ തന്നെ ആദ്യം പറയട്ടെ. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ്, നമ്മുടെ ആ ഒരു ഫോണിൻ്റെ Y3 എന്ന് പറയുന്ന ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് അല്ലെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്നത് Snapdragon 660 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഉള്ളത് അതിനുള്ളത്. അതുപോലെ തന്നെ ഒക്ടാകോർ പ്രോസസ്സിംഗ് ആണ് അതിലുള്ളത്, വളരെ കരുത്തേകുന്നുണ്ട്. 2.2 GHz സ്പീഡാണ്, അതായത് പ്രോസസ്സിംഗ് സ്പീഡാണ് അതിനുള്ളത്. 2.2 GHz എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രോസസ്സിംഗ് സ്പീഡ് തന്നെ ഈ ഒരു മൊബൈലിന് റെഡ്മി നൽകിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതിനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ റാം എന്ന് പറയുന്നത് 3 GB റാം അതിനുണ്ട്, കൊള്ളാം. അതും വളരെ നല്ലൊരു റാം സൈസ് തന്നെയാണുള്ളത്, 3 GB റാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് 32 GB ഇൻറ്റേർണൽ മെമ്മറിയും ഈ ഒരു ഫോണിനുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ലഭ്യമാകുന്നുണ്ട്, 32 GB ഇൻറ്റർണൽ മെമ്മറി ഉള്ള ഒരു ഈ ഒരു ഫോണിന്. അതോടൊപ്പം തന്നെ ഇതിന് എക്സ്പാൻഡബിൾ, നമുക്ക് എസ് ഡി കാർഡും മറ്റും ഉപയോഗിച്ചും നമുക്ക് 250 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 6-inch ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. വളരെ വലിയൊരു ഡിസ്പ്ലേ തന്നെ, സാമാന്യം വളരെ നല്ലൊരു ഡിസ്പ്ലേ തന്നെ അതിനുണ്ട്, 6-inch ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720x1520 ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു HD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ IPS LCD ഡിസ്പ്ലേ, അതായത് ഒരു LCD ഡിസ്പ്ലേ, HD LCD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. വളരെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിയർ ക്യാമറ, ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 12 MP 12 MBയും അതുപോലെ തന്നെ 5 MBയുടെയും ഡ്യുവൽ ക്യാമറയാണ് ഇതിനുള്ളത്. വളരെ നല്ല കാര്യം തന്നെയാണ് ഡ്യുവൽ ക്യാമറ എന്ന് പറയുന്നത്. LED ഫ്ലാഷ് ലൈറ്റും ഇതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 32 MP സെൽഫി ക്യാമറ ആണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഫോണാണ്, അതായത് ഫ്രണ്ട് സെൽഫി ക്യാമറയും മറ്റുമൊക്കെ സെൽഫിയും മറ്റുമൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കിടിലം ഒരു ഫോൺ തന്നെയാണ് ഇതുള്ളത്. 32 MP ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിനുള്ളതും. അതുപോലെ തന്നെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണ്, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4000 mAh ബാറ്ററി ആണ് ഇതിൻ്റെ ഈ ഒരു ഫോണിലുള്ളതും. വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഈ ഫോണിൽ നിന്ന് നമുക്ക് ലഭ്യമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. 4000 mAh ബാറ്ററി സൈസും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ് സെൻസർ കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതോടുകൂടി തന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 10,000 രൂപയ്ക്ക് അകത്ത് മാത്രമാണ് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ട് അല്ല എങ്കിൽ പോലും 10,000 രൂപയ്ക്ക് അകത്ത് മാത്രം, ഏകദേശം 9,950 രൂപ ആ ഒരു കണക്കിൽ മാത്രമാണ് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത് എന്നുള്ളതാണ് പല സൈറ്റുകളിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. 10,000 രൂപയ്ക്ക് അകത്ത് മാത്രമേ ഇതിൻ്റെ വിലയായിട്ട് വരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു 10,000 രൂപയ്ക്ക് അകത്ത് വരുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് ഇത് എന്നുള്ളത് ഇതിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് ഈ ഒരു ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.